നമസ്കാരം ഫ്രിഡ്ജ് ഫാൻ സോഫ മെത്ത യൂറോപ്യൻ ഷൈലിലുള്ള ടോയ്ലറ്റ് രാഹുലിന്റെ കണ്ടെയ്നർ ഫസ്റ്റ് ക്ലാസ് ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ ആഡംബര ടൂറാണോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ നടത്തുന്ന ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് താമസമൊരുക്കുന്ന കണ്ടെയ്നറുകളും വിവാദത്തിൽ രാഹുലിന് മാത്രമായി ഒരു കണ്ടെയ്നർ മാറ്റിവെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കായി ഒരുക്കി കണ്ടെയ്നറിൽ ഒന്നിൽ നിരവധി പേരാണ് കിടക്കേണ്ടത് രാഹുലിന്റെ കണ്ടെയ്നർ ഫസ്റ്റ് ക്ലാസ് ആണ് എ സി ചെയ്ത കണ്ടെയ്നറിൽ മറ്റാർക്കും പ്രവേശനമില്ല ഫ്രിഡ്ജ് ഫാൻ സോഫ മെത്ത യൂറോപ്യൻ ശൈലിയിലുള്ള ടോയ്ലറ്റ് അടിപൊളി വാഷ്ബേസിൻ എന്നിവയെല്ലാം അതിലുണ്ട് ലോറിയിൽ ഉറപ്പിച്ച അറുപത് കണ്ടെയ്നറുകളിലാണ് യാത്രയിലെ സ്ഥിരം ഉറങ്ങുന്നത് പത്ത് പേർക്ക് പങ്കെടുക്കാവുന്ന കോൺഫറൻസ് മുറിയുമുണ്ട് കെ സി വേണുഗോപാൽ ജയറാം രമേഷ് ദിഗ്വിജയ് സിംഗ് എന്നിവർ രണ്ട് കിടക്കുകളുള്ള കണ്ടെയ്നറിലാണ് ഉറങ്ങുന്നത് നാലു കിടക്കുകളും ആറു കിടക്കുകളും പന്ത്രണ്ട് കിടക്കുകളുമുള്ള ഒരു കണ്ടെയ്നറുകളുമുണ്ട് നേതാക്കൾക്കുള്ളവയിൽ ടോയ്ലറ്റ് ഉണ്ട് മറ്റുള്ളവയിൽ അതില്ല അവർക്ക് യാത്രയ്ക്കൊപ്പമുള്ള മൊബൈൽ ടോയ്ലറ്റുകളാണുള്ളത് അതേസമയം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ കേരള പര്യടനത്തിന് തുടക്കമായി രാവിലെ പാർശ്ശാലയിൽ നിന്നാണ് കേരളയാത്ര ആരംഭിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ അതിർത്തിയിൽ രാഹുലിന്റെ യാത്രയ്ക്ക് സ്വീകരണം നൽകി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അടക്കമുള്ള കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം യാത്രയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരുന്നു തിരുവനന്തപുരം എം ശശി തരൂരും അവിടെ എത്തി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രാഹുലിനെ കേരളത്തിലെ യാത്രയിൽ അനുഗമിക്കുന്നുണ്ട് പാറശാലയിൽ നിന്ന് ആരംഭിച്ച യാത്ര നെയ്യാറ്റിൻകര ഊരോട്ടുകാലയിൽ സ്വാതന്ത്ര്യ സമുദ്ര സേനാനി ജി രാമചന്ദ്രന്റെ വസതിയായ മാധവ മന്ദിരത്തിൽ ഉച്ചയോടെ സമാപിക്കും പരമ്പരാഗത നെയ്ത്തു തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധി സംവദിക്കും മാധവ മന്ദിരത്തിൽ ഗാന്ധി മ്യൂസിയം അദ്ദേഹം സന്ദർശിക്കും വൈകിട്ട് നിൻസ് ആശുപത്രി വളപ്പിൽ ഗാന്ധിയന്മാരായ ഗോപിനാഥൻ നായരുടെയും കെ ഇ മാമന്റെയും സ്തൂപം അനാച്ഛാദനം ചെയ്യും വൈകിട്ട് യാത്ര നേമത്ത് സമാപിക്കും പന്ത്രണ്ടിന് രാവിലെ നേമത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പട്ടത്ത് സമാപിക്കും കേരളത്തിൽ പത്തൊൻപത് ദിവസങ്ങളിലായി നടക്കുന്ന പദയാത്ര നാനൂറ്റി അൻപത് കിലോമീറ്റർ സഞ്ചരിക്കും സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രമുഖരുമായും ജവഹർ ബാൽമതിലെ വിദ്യാർത്ഥികളുമായും രാഹുൽ ഗാന്ധി സംവദിക്കും സെപ്റ്റംബർ ഏഴിന് കന്യാകുമാരിയിൽ നിന്നാണ് ജോഡോ യാത്ര ആരംഭിച്ചത് രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയുമാണ് യാത്രയുടെ സമയക്രമം നൂറ്റി അൻപത് ദിവസം നീളുന്ന പദയാത്ര പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ പിന്നിട്ട് ജനുവരി മുപ്പതിന് സമാപിക്കും ഇരുപത്തിരണ്ട് നഗരങ്ങളിൽ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്